കാരണം പക്ഷേ അത് എല്ല് തട്ടാൻ പാടില്ല, എല്ല് തട്ടാൽ മീൻ ചാവും. മാത്രട സ്ഥിരിച്ച് പിടിക്കേണ്ടത്. ഇതാണ് സ്ഥിരിച്ച് എന്നുള്ള സാധനം. അതാണ് ഇതിങ്ങനെ നിൽക്കും, വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ പൊങ്ങിയിട്ട് ഇങ്ങനെ മോളിലായി തീറ്റ എടുക്കൽ ഒരു ഫിഷിൻ്റെ ഒക്കെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ ഫിഷിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് പരിചയമുള്ള കുറേ പേര് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൈവ് പിടിക്കുന്നതിന് മുമ്പില്ല സിൽസ് പിടിക്കുന്ന രീതി. സിൽസ് ആണ് നീഡിൽ ഫിഷ് പിടിക്കുന്ന രീതി എങ്ങനെയാണ്. നീഡിൽ ഫിഷ് എല്ലാവർക്കും അറിയാം, അധികം എല്ലാവരും ചില ആൾക്കാർക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇടുന്നത് കണ്ടിട്ട് അത് പിടിക്കാൻ അറിയാത്തത് ആ ലൈൻ എങ്ങനെ സെറ്റ് ചെയ്യുന്ന ആ രീതി ഞാൻ കാണിച്ചു തരാം. ഒരു നീഡിൽ ഫിഷ് കോലാൻ എന്ന് പറയും ചില ആൾക്കാർ. കോലാൻ രണ്ട് രീതിയിലുണ്ട്, ഒന്ന് നീളമുള്ളതുണ്ട്, ആ നീഡിൽ ഫിഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ കിങ് നല്ല ബൈറ്റ് ഫിഷിങ്ങിന് ലൈവ് ബൈറ്റിന് യൂസ് ചെയ്യാൻ പറ്റിയ നീഡിൽ ഫിഷ് പിടിക്കേണ്ടത്. നീളമില്ല കോലാന്നുള്ളത് നിങ്ങൾ പിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയ അഥവാ താഴത്തെ ലിപ്പ് വലുതും മുകളിലത്തെ ചെറുതായിരിക്കും, ഒറ്റ ചുണ്ടോ അതിനുണ്ടാവും. മറ്റേ നീഡിൽ ഫിഷ് രണ്ട് ചുണ്ടുണ്ടാവും, അതല്ല ലൈവിനിടേണ്ടത് ഒറ്റ ചുണ്ടുള്ള നീഡിൽ ഫിഷ്. അത് കോലാന്ന് പറയുന്ന സാധനം, അതിൻ്റെ ചുണ്ടിൻ്റെ അറ്റത്ത് ചുമന്ന കളർ ഉണ്ടാവും. അതാണ് അത് പിടിക്കേണ്ട രീതി ഞങ്ങൾ കാണിച്ചുതരാം. അതുപോലെ തന്നെ അത് പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്യുന്ന ഹുക്ക് സെറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. നോക്കി ഇന്നത്തെ വീഡിയോ അതാണ്. ഇതാണ് ഹുക്ക്, ഇത് ഹുക്ക് സൈസ്. ഓരോ ഹുക്കിൻ്റെ സൈസ് കണ്ട, ഓരോ ഹുക്കിൻ്റെ സൈസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ ഹുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്പർ വൺ. ഇത് കണ്ട, ഏറ്റവും ചെറിയ നഖത്തിൻ്റെ പകുതിയോ ഉണ്ടാവും ഈ ഹുക്ക്. ഇത് കണ്ട, ഏറ്റവും ചെറിയ ഹുക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഹുക്ക് ഇതവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു ഫ്ലോട്ട്. അതിനുശേഷം നമ്മൾ ഫ്ലോട്ടിന് പകരം ഇതാണ് ഫ്ലോട്ട്, 30 ഗ്രാമിൻ്റെ ഒരു ഫ്ലോട്ട് യൂസ് ചെയ്യും. 30 ഗ്രാം എന്ന് പറഞ്ഞാൽ 30 ഗ്രാം ഇതില്ല, 30 ഗ്രാമിൻ്റെ വെയ്റ്റ് യൂസ് ചെയ്യാം ഇതിന്. അപ്പോൾ ഈ 30 ഗ്രാം വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും വെയ്റ്റ്. 40 ഗ്രാം എറിഞ്ഞാൽ ഇത് ഫ്ലോട്ട് വെള്ളത്തിനടിയിലേക്ക് താണു പോകും. പിന്നെന്താ, നമ്മളൊരു ഒരു സ്പോഞ്ചിൻ്റെ ഒരു പീസ്, ഈ പീസ് 4 പീസാക്കിയിട്ട് അതിൽ കെട്ടും. ആ കെട്ടുന്ന രീതി എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ അത് കെട്ടിയിട്ട് മീൻ പിടിച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് നീഡിൽ ഫിഷ് പിടിക്കേണ്ട രീതി. ഓക്കെ, 2 മീറ്ററിൻ്റെ മോണോ ലൈന്. ആ മോണോ ലൈൻ്റെ ഈ മോണോ ലൈനിൽ 4 ഹുക്ക് ഞാൻ സെറ്റ് ചെയ്യുന്നു. 4 ഹുക്കിൻ്റെ 4 ഹുക്ക്, ഈ 4 ചെറിയ ഹുക്ക് എടുത്ത് ഹുക്കെടുത്ത ശേഷം 4 പീസ് ലൈന് നമ്മൾ ഇതിന് കട്ട് ചെയ്തെടുക്കണം. 1, 2, 3, 4 4 പീസ് ലൈൻ്റെ പീസ് എടുക്കാം. ഓക്കെ, ഇതിനുള്ളിലേക്ക് ഇടാം. നേരത്തെ ഇവിടെ പിടിച്ച ശേഷം ഒന്ന് സിമ്പിൾ പരിപാടി, ഇവിടെ പിടിച്ച ശേഷം ഇടാം. 1, 2, 3, 4 4 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തിട്ട് നേരെ വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇടാം. വേണ്ട, അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇട്ടിട്ട് ഇതാ ഇങ്ങനെ വലിച്ചാൽ ഹുക്ക് സെറ്റായി. ഒരു ഹുക്ക് കെട്ടി. ഓക്കെ, ഒരു ഹുക്ക്, സെക്കൻഡ് വൺ, എന്താ ഈ ഹോൾസിലിടാം. ഹോൾസിലിട്ട് അറ്റ ഇവിടെ പിടിക്കാം. 1, 2, 3, 4 അതിനുശേഷം നേരെ അതിൻ്റെ വേണ്ട ഓക്കെ 2 ആയി. 4 സ്പോഞ്ചിൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ചത്, 4 സ്പോഞ്ച്. എന്തിനെന്ന് വെച്ചാൽ ഈ ഹുക്ക് എപ്പോഴും നീഡിൽ ഫിഷ് ബൈറ്റ് എടുക്കുന്നത് മോള് വശത്താണ്, താഴേക്ക് പോകാൻ പാടില്ല. എന്നാൽ താഴെ പോയാൽ നീഡിൽ ഫിഷ് ബൈറ്റ് എടുക്കില്ല. ഓക്കെ, ഇത് അതിന് ജോയിൻ ചെയ്യും. അത് ചെയ്യേണ്ട രീതി ഞാൻ കാണിച്ചു തരാം. ഈ ലൈൻ നമുക്ക് ഇതിന് ലോക്ക് ചെയ്യണം. ഈ ലൈൻ നമുക്ക് ഇതിന് ലോക്ക് ചെയ്യണം. ഫസ്റ്റ് ഇടാം, ഇതിന് ഒരു നോട്ട് ഇടാം.
ഈ ഒരു നോട്ടിട്ട ശേഷം നോക്കിക്കോളാം. ഓക്കെ, നോട്ടിട്ട ശേഷം കുറച്ച് ടൈറ്റ് ചെയ്തിട്ട് കെട്ടിയ ഹുക്ക് നേരെ ഇതിനുള്ളിലേക്ക് ഇടാം. ഓക്കെ, ഇതിനുള്ളിലേക്ക് ഇട്ട ശേഷം ഇത് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ടൈറ്റ് ചെയ്ത് ഇത് ടൈറ്റ് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ, ഓക്കെ, ടൈറ്റ് ശേഷം നേരെ താഴെ വശം പിടിച്ചിട്ട് വൺ ോ ഓക്കെ വൺ നേരെ മുകളിലേക്ക് ടു ഓക്കെ ഇതാണ്ട ഇങ്ങനെയാന്ന് വരുന്നത്. ഓക്കെ, എന്നിട്ട് ഇതാ ഈ വശം ഓക്കെ ഒന്നായി ടു ഇതേപോലെ ഇവിടെ ഒരു നോട്ടിടാ. നോട്ടിട്ട ശേഷം വീണ്ടും നമ്മുടെ ഹുക്ക് അതിലേക്ക് ഇറക്കാം. അത് ലോക്ക് ചെയ്യാം, ലോക്ക് ചെയ്ത് ഓക്കെ, ലോക്ക് ചെയ്ത ശേഷം ഓക്കെ ലൈൻ്റെ ഒരു വശം കട്ട് ചെയ്ത് ഇത് വേണ്ട ആവശ്യമില്ല, അത് കട്ട് ചെയ്ത് കളഞ്ഞ് ലോക്ക് ചെയ്ത് ഇതാ ലോക്ക്. ഇത് ഇപ്പോൾ ഊരി വരും, ഊരി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വൺ ഒന്ന് എഗൈൻ മൂന്ന് വശം ടു ഓക്കെ രണ്ട് ഇതാണ്ട ലൈൻ സെറ്റാക്കിയത്. ഒന്ന് നേരെ കഴിഞ്ഞിട്ട് ഒരു ചാണ് കഴിഞ്ഞിട്ട് രണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു ചാണും കൂടി കഴിഞ്ഞ് മൂന്ന്, അത് കഴിഞ്ഞിട്ട് ഒരു ചാണും കൊണ്ട് കഴിഞ്ഞ് നാല്, നാല് ഹുക്ക് സെറ്റാക്കിയതാ. ഈ നാല് ഫ്ലോട്ട് ഇത് നമ്മൾ ഇതിന് ജോയിൻ ചെയ്യണം. ഫ്ലോട്ടിടുന്ന രീതി കണ്ടോ, ഇത് ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്. ഇതാ നേരെ ഇതിലേക്ക് കോർക്കുക, ഇതാ ഓ യെസ്. അതാ ഒരു ഹുക്ക്, അതായത് ഗ്യാപ്പ് പൂട്ടിട്ട് രണ്ട്, നമ്പർ ത്രീ, നമ്പർ ഫോർ, നാല് ഫ്ലോട്ട്. അതിന് ശേഷം വീണ്ടും വരുന്നത് ഇതാ ലാസ്റ്റ് ഫൈനൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫ്ലോട്ട് ഇടും, ആ ഫ്ലോട്ടാണ് ഈ ഫ്ലോട്ട്. ഓക്കെ, ഇതാ ഒന്നും വേണ്ട, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ ഇറക്കി കൊടുക്കുക. ഇതാ ഇതേപോലെ ഇറക്കിയിട്ട് ലോക്ക്, ഇത് അങ്ങോട്ട് ഇട്ടാൽ ഈ ഫ്ലോട്ടിന് ലോക്കായി. ഓക്കെ, ഈ ഫ്ലോട്ടിന് ലോക്കായി. അപ്പോൾ ഇതാ ഇത് നമ്മൾ എറിഞ്ഞ ശേഷം ഇത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ഓക്കെ, ഇതാണ് ഈ നീഡിൽ ഫിഷ് പിടിക്കാനുള്ള ബൈറ്റ് ഉണ്ടാക്കേണ്ട രീതി. ഇത്രയുള്ള സിമ്പിൾ പറയാം, ഏറ്റവും ചെറിയ ഹുക്കായിരിക്കണം, പിന്നെ ഓരോ ഹുക്കിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ഫ്ലോട്ട് ഇടണം. ഓക്കെ, ഇതാ ഇത്രയുള്ളൂ സിമ്പിൾ പരിപാടി. ഒരു കാരണവശാലും വെയിറ്റ് ഇടാൻ പാടില്ലതല്ല. ഓക്കെ, ഇട്ടിട്ട് എറിഞ്ഞിട്ട് ഫിഷ് ചെയ്യുന്ന രീതി ഇങ്ങനെ കാണിച്ചു തരാം. ഇതാ ചെറിയ ചെറിയ ചെമ്മീൻ്റെ പീസുകൾ നമ്മൾ ചിലച്ച് പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയ പീസ്, ഇത് എത്ര ചെറിയ പീസാണ് കോർക്കുന്നത്, ഇവിടെ നമ്മൾ ഇട്ട് കൊടുത്താൽ വേണ്ട ചെറിയ പീസ്. ക്യാമറയും പിടിച്ച് താഴെ ഇതാ ഇത്ര ചെറിയ പീസ്, ചെറിയ ചെറിയ പീസ്, ഏറ്റവും ചെറിയ ഹുക്ക്, മുകളിലൊരു ഫ്ലോട്ട്. ഓക്കെ, സിൽസ് പിടിക്കേണ്ടത്. ഓക്കെ, ഇതാണ് സിൽസ് എന്ന് പറഞ്ഞ സാധനം, അതാണ് കിങ് ഫിഷ് ഏറ്റവും കൂടുതൽ അടിക്കുന്ന ഒരു മീനാണ്. ഓക്കെ, അത് കെട്ടിൻ്റെ രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്.
സിൽസ് ഇങ്ങനെയാണ് സിൽസ് പിടിക്കേണ്ട രീതി. ഓക്കെ നേരെ ആ ഫ്ലോട്ട്, ആ ഫ്ലോട്ട് കണ്ടല്ലോ അവരുടെ, ആ ഫ്ലോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ വലിച്ചോളാം. ഈ നീഡിൽ ഫിഷ് എപ്പോഴും വെള്ളത്തിൻ്റെ മുകൾ വശത്ത് കണ്ടാൽ ലൈവിന് പറ്റിയ ഏറ്റവും നല്ല സാധനം നീഡിൽ ഫിഷ്. ഫ്ലോട്ട് ഇറങ്ങി നല്ലതാണ്ടാ, കണ്ടാ അല്ല ഇങ്ങനെയാണ് നീഡിൽ ഫിഷ് പിടിക്കേണ്ട രീതി. ഇതാ കണ്ടാ, ഇതാണ്ടാ ഞാൻ നീഡിൽ ഫിഷ് പിടിക്കേണ്ട രീതി. ശ്രദ്ധിച്ച് നോക്കിയതാ, ഇത് നമ്മൾ നേരെ ബക്കറ്റ് എന്തെങ്കിലും ഇട്ട് വെക്കണം. ഇതാണ് ലൈവ് ഇടുന്നത്, ലൈവ് ഇടുന്നത് സിൽസ്, സിൽസ് എന്ന് പറഞ്ഞ സാധനം ഇതാണ്. ഈ നേരെ പിടിച്ചിട്ട് ജസ്റ്റ് ലൈവ് ഇടുന്ന രംഗം ഞാൻ കാണിച്ചു തരാം. നേരെ ഫസ്റ്റ് ഹുക്ക് നമ്മൾ ഇടുന്നത് നേരെ ഇതാ. ഇത് ഒരു കാരണവശാലും നമ്മൾ ഇടുന്ന ഭാഗം ഒരു കാരണവശാൽ എല്ല് തട്ടാൻ പാടില്ല, എല്ല് തട്ടാൽ മീൻ ചാവും. അതാ താഴെ ഇട്ടാൽ മീൻ ചാവും. ഇത് എല്ലില്ല, പിന്നെ മീറ്റിന് മാത്രം ഇടാം. ഒന്നിട്ട് ഒന്നിട്ട് രണ്ടാമത്തെ ഇത് ഇവിടെ ഇട്ട് മൂന്നാമത്തത് ലൈവ്. ഇവിടെ എറിഞ്ഞിട്ട് ഇവിടെ എറിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിന് അടുത്ത് നമ്മൾ ഇവിടെ വെച്ചിട്ട് സിൽസ് അടിക്കാൻ വേണ്ടി പോകും. നോ മോർ ഹോൾ ഹിയർ. ഇവിടെ വെച്ച് ഇനി ഇതിൻ്റെ മണി വെച്ചിട്ട് ചിരിച്ചടിക്കല്. ഈ രീതി ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മീനടിക്കും. ഓക്കെ, ഇതേപോലെയാണ് ചെയ്യേണ്ട രീതി. ഓക്കെ, അപ്പോൾ ഇതുവരെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് 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 താങ്ക്സ്. ബൈ, സീ യു.